നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ കുറച്ച് നല്ല ബാച്ചുകളുണ്ട്. എല്ലാം തന്നെ ബ്രീഡിംഗ് പെയറുകളാണ്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആണ് ഇത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ കേജിൽ മൊത്തം ലൂട്ടിനോ പീച്ചുകളാണ്. ലൂട്ടിനോ പീച്ചുകൾ മുട്ടയിട്ട് തുടങ്ങിയ കിളികളുണ്ട്, കുഞ്ഞ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ള കിളികളുമുണ്ട്. ഇത് ലൂട്ടിനോ പീച്ചിൻ്റെ മുട്ടകളാണ്, മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇതിൽ ഒരു പേർ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്, മൂന്ന് മുട്ടയായി. എല്ലാ പേറുകളും കൺഫേം ബ്രീഡിംഗ് പേറുകളാണ്. ആദ്യമായിട്ടാണ് ഇത് ബ്രീഡിംഗ് ആയി തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ചട്ടിയിൽ നോക്കിയാലും ഇതിലും ലൂട്ടിനോ പീച്ചിൻ്റെ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ബേഡുകളും നല്ല ഹെവി സൈസും ഒരു ഡാമേജും ഇല്ലാത്ത ക്ലിയറാണ്. എല്ലാം നല്ല ബേഡുകളാണ്. വിരയ്ക്കൊക്കെ മരുന്ന് കൊടുത്ത് നല്ല കണ്ടീഷനാക്കി നിർത്തിയിട്ടുള്ള ബേഡുകളാണ്. ബ്രീഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നവർക്ക് ഇത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം. കഴിയുന്നതും കോളനിയാറ്റ്, ഇപ്പോൾ ഞാനിവിടെ കോളനിയാറ്റാണ് ഇട്ടേക്കുന്നത്. കോളനിയാറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേണ്ടത്ര ഒരു റിസൾട്ട് കിട്ടില്ല. ബ്രീഡിംഗ് കേജിലോട്ട് കറക്റ്റ് പെയർ പെയറായിട്ട് ബ്രീഡിംഗ് കേജിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ മൂന്നും നാലും അഞ്ച് കുഞ്ഞുങ്ങളൊക്കെ കിട്ടും. ഇതിപ്പോൾ ഫസ്റ്റ് ബ്രീഡിംഗ് ആയിട്ടേ ഉള്ളൂ. 10 ലൂട്ടിനാണ് ഈ ഒരു ബാച്ചിലായിട്ട് ഈ ഒരു കൂട്ടിലുള്ളത്. എല്ലാം നമ്മൾ ഈ വീഡിയോ കാണും പോലെ തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല ക്വാളിറ്റിയിലുള്ള ബേഡുകളാണ്. ഇതിൽ രണ്ട് പീസ് ക്രിമിനോ ഉണ്ട്. അത് ഈ കേജിൽ വന്നിട്ട് മൊത്തം 12 പീസ് കിടപ്പുണ്ട്. 10 ലൂട്ടിനെയും 2 ക്രിമിനെയും. ഇതിലെ ആ ക്രിമിനോയെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഒരു ക്രീം കളറിലുള്ള ബേഡാണ്. ഒന്ന് ആ കമ്പിയിൽ തൂങ്ങിയിരിപ്പുണ്ട്. അതേപോലെ തന്നെ ഒന്ന് വന്നിട്ട് ആ കമ്പിലും അങ്ങ് ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് ഇരിപ്പുണ്ട്. അതാണ് രണ്ട് ക്രിമിനോ. ബാക്കിയെല്ലാം ഈ കേജിൽ കിടക്കുന്നത് ലൂട്ടിനോ പീച്ചിലാണ്. അടുത്തതായി കൊടുക്കാനുള്ളതിൽ 5 പീസ് യെല്ലോ ഫിഷറാണ്. 5 പീസ് യെല്ലോ ഫിഷറിൽ 2 പെയറും എക്സ്ട്രാ ഒരു മെയിലുമാണ് ഉള്ളത്. നല്ല സൈസുള്ള കംപ്ലൈൻ്റൊന്നും ഇല്ലാത്ത യെല്ലോ ഫിഷറാണ്. യെല്ലോ ഫിഷറിലെ ഈ രണ്ട് പേരും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. സൺലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഭാഗത്ത് വീഡിയോ ഒരു ഷെയ്ഡ് പോലെ കാണുന്നത്. ആ ഒരു കളറ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല, എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി, നല്ല മാർക്കിംഗ് ഉള്ള 5 പീസ് യെല്ലോ ഫിഷർ കൊടുക്കാനായിട്ട് ഉള്ളതാണ്. അടുത്തതായി കൊടുക്കാനുള്ളതിൽ വന്നിട്ട് ഗ്രീൻ ഫിഷറിൻ്റെ 5 പീസാണ്. ഈ 5 പീസിൽ 2 പെയറും എക്സ്ട്രാ ഒരു മെയിലുമാണ് ഉള്ളത്. അത്യാവശ്യം വലിയ കേജുകളിൽ കോളനിയായിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ല രീതിയിൽ പറന്ന് നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുകയാണ് എല്ലാ കിളികളും. നല്ല സൈസും ഉണ്ട്. ഇതിലെ 2 പെയറും ബ്രീഡായിരിക്കുകയാണ്. അതിൽ ഒരു പെയറിൽ കുഞ്ഞായിട്ടുണ്ട്, ഒരു പേരിൽ മുട്ടയായിട്ടുണ്ട്. ഇത് വാങ്ങുന്നവർക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവാം, ഇങ്ങനെ എങ്ങനെ കൊണ്ടുപോയി നമുക്ക് കറക്റ്റ് പെയർ സെറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് പെയർ, അതായത് പെയറുകൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിലും ഞാൻ കറക്റ്റായിട്ട് പെയർ നോക്കി സെറ്റ് ചെയ്ത് തരാം. അത് ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ജോഡികളെ സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും. വന്ന് നോക്കി എടുക്കുന്നവർക്കും അത് വന്ന് നോക്കി എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വന്ന് നോക്കിയെടുക്കാം. ഇതിലിപ്പോൾ 3 കുഞ്ഞ് ഫിഷറിൻ്റെ 3 കുഞ്ഞ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ പ്രായമായിട്ടേ ഉള്ളൂ. ഇതിലെ ഈ പെയർ വാങ്ങിക്കുന്ന ആരായാലും അവർക്ക് ഇതിലെ കുഞ്ഞുങ്ങൾ ഫ്രീ ആയിട്ടാണ്. ഇതിനൊന്നും പൈസ ഇടുന്നതല്ല, ഇതിന് ഇതെല്ലാം ഫ്രീ ആയിട്ടാണ്. ആ വലിയ പെയറുകൾക്ക് മാത്രമാണ് ഇതിന്
പൈസ വില ഇടുന്നത്. ബാക്കി ഉള്ള ഒരു കുഞ്ഞിനോ മുട്ടയ്ക്കോ മറ്റൊന്നിനും ഇതിൻ്റെ പൈസ വില ഇടുന്നതല്ല. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ തന്നെ നമ്പറുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ വിലയും ബാക്കി ഡീറ്റെയിലൊക്കെ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക, താല്പര്യമുള്ളവർ വിളിക്കുക, കഴിയുന്നതും മൊത്തമായിട്ട് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പകുതി ബാച്ച് അങ്ങനെ രീതിയിൽ വാങ്ങാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു പേർ രണ്ട് പേറായിട്ട് ഞാൻ കൊടുക്കുന്നതല്ല. അടുത്തതായിട്ട് കൊടുക്കാനുള്ളതിൽ കുറച്ച് പൈഡ് വെറൈറ്റികളാണ്. പൈഡിൽ അതിലെയും എല്ലാ പേറുകളും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3 മുട്ടയായതുണ്ട്, 4 മുട്ടയായിട്ടുള്ളതുണ്ട്. എല്ലാം മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ള പേറിലാണ്. പൈഡിൽ തന്നെ നല്ല കളറുള്ള പൈഡുകളാണ്. അതേപോലെ തന്നെ ഇതിലും ഒരു പേര് മുട്ടയിട്ടിരിപ്പുണ്ട്. അപ്പോൾ 3 പേര് മുട്ടയിട്ടിരിപ്പുണ്ട്. ഇതിൽ ഒരു പീസ് വന്നിട്ട് ഓറഞ്ച് ഫേസ് ഉണ്ട്. പീച്ചിൽ തന്നെ ഓറഞ്ച് ഫേസ് ഒരു പീസുണ്ട്. അതൊരു പൈഡുമായിട്ടാണ് പേറായിരിക്കുന്നത്. ആ പേറും മുട്ടയിട്ടിരിക്കുകയാണ്. എല്ലാ കിളികളും ഫസ്റ്റ് ബ്രീഡിങ്ങാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാ കിളികളും ഫസ്റ്റ് ബ്രീഡിങ്ങാണ്. നല്ല ഓറഞ്ച് ഫേസ്, നല്ല മാർക്കുള്ള ഓറഞ്ച് ഫേസിൻ്റെ പേര് വന്നിട്ട് പൈഡാണ്. അതുപോലെ തന്നെ പൈഡിൻ്റെ തന്നെ ഏകദേശം ഇതുപോലെ പൊടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടി വരെ ഉണ്ട്. ഈ കുട്ടിക്കൊന്നും വില ഇടുന്നതല്ല. ഇത് എടുക്കുന്നവർക്ക്, മൊത്തമായിട്ട് എടുക്കുന്നവർക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഈ കുട്ടിക്കൊന്നും വില ഇടുന്നതല്ല. ഇതിലിപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ, പൈഡിൻ്റെ ഒരു കുട്ടി. ഏകദേശം തൂലൊക്കെ ആയിട്ടുണ്ട്. ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ പുറത്തിറങ്ങും. അപ്പോൾ ഈ കുട്ടിക്ക് നമ്മൾ വില ഇടാതെ തന്നെ കൊടുക്കുന്നത്. ഇതിൻ്റെ പേരൻറ്റിന് മാത്രമാണ് വില ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി കൊടുക്കാനുള്ളതിൽ ഈ ഒരു കേജിൽ കിടക്കുന്നതിൽ ഒരു പേറാണ് ലൂട്ടിനായിട്ടുള്ളത്. ലൂട്ടിൻ്റെ പീച്ചായിട്ടുള്ളത്, ബാക്കി നോർമൽ പീച്ചുകളാണ്. ബ്ലൂ കളറിലേക്ക് വരുന്ന, മാവ് കളറിലൊക്കെ വരുന്ന നോർമൽ പീച്ചുകളാണ്. അതിൽ ആ ലൂട്ടിനോ പേർ അത് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 2 മുട്ടയായിട്ടുണ്ട്. ലൂട്ടിനോ പീച്ച് ഒരു പേറും ബാക്കി 3 പീസ് ഉണ്ട്. അതിൽ ഒരു പേർ എക്സ്ട്രാ ഒരു ഫീമെയിലുമാണ് ഉള്ളത്. ഇതിലെ ഈ ഒരു കേജിൽ ലൂട്ടിനോ മാത്രമാണ് ഇപ്പോൾ മുട്ടയിട്ടിരിപ്പുള്ളത്. മറ്റത് ഏകദേശം മുട്ടയിടാതായിട്ടുള്ള പേരാണ്. എക്സ്ട്രാ ഒരു ഫീമെയിലുമാണ് ഈ കേജിൽ കൊടുക്കാനായിട്ടുള്ളത്. അടുത്തതായി കൊടുക്കാനുള്ളതിൽ വന്നിട്ട് മൊത്തം 5 പീസാണ്. 5 പീസിൽ സെൽഫ് ഫിറ്റിംഗ് ആയി തുടങ്ങിയിട്ടുള്ള 2 കുട്ടികൾ ഉൾപ്പെടെ മൊത്തം 5 പീസാണ്. കുട്ടികൾ ആ ചുണ്ട് കറുപ്പ് കളർ ഉള്ളതാണ് 2 കുട്ടികൾ. ബാക്കി അതിലെ ഒരു പേറും എക്സ്ട്രാ ഒരു മെയിലുമാണ് ഉള്ളത്. ഈ 2 കുട്ടികളുടെയും പേരൻ്റാണ് ഈ ഗ്രീൻ പീസും ആ മാവയും. ഇതിൻ്റെ പേരൻ്റാണ് ആ പേരുള്ള അടുത്ത് മുട്ടയിടാനായിട്ടുണ്ട്. ഈ 2 കുട്ടികളും സെൽഫ് ഫിറ്റിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഫുൾ സെൽഫ് ഫിറ്റിംഗ് ആയിട്ടുള്ള 2 കുട്ടിയാണ്. പിടിച്ച് മാറ്റിയിട്ടില്ല. ആ കേജിൻ്റെ പേരൻറ്റിൻ്റെ കൂടെ തന്നെ കിടപ്പുണ്ട്. താഴെ ഇരിക്കുന്നത് എക്സ്ട്രാ ഉള്ളൊരു മെയിലുമാണ്. അങ്ങനെ ഈ കൂട്ടിൽ മൊത്തം 5 പീസ് കൊടുക്കാനായിട്ടുണ്ട്. ഫുള്ള് ഫെതറായാണ് കുട്ടികളൊക്കെ. ഫുള്ള് ഫെതറായി പിടിച്ച് മാറ്റേണ്ട ആ ഒരു സ്റ്റേജായിട്ടുള്ള കുട്ടികളാണ് ഈ 2 കുട്ടികളും. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. അടുത്ത കേജിൽ വന്നിട്ട് ലൂട്ടിനോ പീച്ചിൻ്റെ 3 ജോഡിയാണ്. കൺഫേം പെയറാണ്. കറക്റ്റ് 6 പീസും ഉണ്ട്. അതുപോലെ തന്നെ 3 മെയിലും 3 ഫീമെയിലായിട്ടാണ് ഇത് ഈ ഒരു ബാച്ചായിട്ടുള്ളത്. ഇതിലും ഒരു പെയറിൽ കുഞ്ഞായിട്ടുണ്ട്, ഒരു പെയർ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് ഇതിൽ. ഈ ഒരു കേജിൽ ലൂട്ടിനെ മാത്രമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലും 2 കുട്ടികൾ ലൂട്ടിനെ തന്നെ 2 കുട്ടികൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വേറൊരു കേജിൽ മുട്ടയിട്ട് ഏകദേശം അത് വിരിയാറായിട്ടുണ്ട്. അങ്ങനെയുള്ള പേറുകൾ കൊടുക്കാനായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വില വിവരം വന്നിട്ട് ലൂട്ടിനോ പീച്ച്
മൊത്തം 18 പീസ് ഉണ്ട്. ഒരു പീസിന്റെ വില വന്നിട്ട് 1250 രൂപയാണ് ലൂട്ടിനോ പീച്ചിന്റെ വില. അതുപോലെ തന്നെ നോർമൽ പീച്ചിൽ 5 പീസ് ഉണ്ട്. നോർമൽ പീച്ചിൽ ഗ്രീൻ പീച്ച് ഒരു പീസേ ഉള്ളൂ, ബാക്കി മാവോയും സീ ബ്ലൂ ഒക്കെയാണ് ഉള്ളത്. അതിലെല്ലാത്തിനും ഒരേ റേറ്റ് തന്നെ ഇട്ടിട്ടുള്ളത്. ഒരു പീസിന് വന്നിട്ട് 700 രൂപയാണ്. അതുപോലെ തന്നെ ക്രിമിനോ 2 പീസ് ഉണ്ട്. അതിൻ്റെ ഒരു പീസിൻ്റെ വില വന്നിട്ട് 1250 രൂപയാണ്. ക്രിമിനോ ഒരു പീസ് വന്നിട്ട് 1250 രൂപയാണ്. ഫിഷർ, ഗ്രീൻ ഫിഷർ വന്നിട്ട് 5 പീസ് ഉണ്ട്. 5 പീസിന് ഒരു പീസിൻ്റെ വില വന്നിട്ട് 1200 രൂപയാണ്. ഗ്രീൻ ഫിഷറിൻ്റെ വില വന്നിട്ട് 1200 രൂപയാണ് ഒരു പീസിൻ്റെ വില. ഓറഞ്ച് ഫേസും ഒരു പൈഡും കൂടെ പെയറായിട്ടുള്ളത്, ആ ഒരു പെയറിന് 3000 രൂപയാണ്. അല്ലാതെ തന്നെ പൈഡ് ഒരു 3 പീസ് ഉണ്ട്. പൈഡിൻ്റെ ഒരു പീസിൻ്റെ വില വന്നിട്ട് 1500 രൂപയാണ്. പൈഡ് ഒരു പീസ് വന്നിട്ട് 1500 രൂപയാണ്. അതുപോലെ യെല്ലോ ഫിഷറ് മൊത്തം 5 പീസ് ഉണ്ട്. യെല്ലോ ഫിഷർ 5 പീസ്, അതിൽ ഒരു പീസിൻ്റെ വില വന്നിട്ട് 1400 രൂപയാണ്. ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് യെല്ലോ ഫിഷർ 1400 രൂപയാണ്. അപ്പോൾ മൊത്തമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഈ നമ്പറിൽ വിളിക്കുക. മറ്റെല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ്.